ജിതിൻസ് ഇംഗ്ലീഷിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കോശമാണ്, സെൽ അല്ലെങ്കിൽ കോശം. ജീവശാസ്ത്രത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സിലായിട്ട് കോശത്തിൻ്റെ ബേസിക് ഫാക്റ്റും കുറച്ച് പാർട്സും ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഇന്നത്തെ ക്ലാസ്. മറ്റേ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടിട്ട് ഈ ഒരു ക്ലാസ്സും കൂടി ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോവാം. നമ്മൾ ഇതുവരെ പറഞ്ഞത് കോശസ്തരവും കോശഭിത്തീനെയും കുറിച്ചിട്ടാണ്. ഇനി അടുത്ത പാർട്ട് ഏതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്? മൈറ്റോകോൺഡ്രിയാണ്. ഓക്കെ, മൈറ്റോകോൺഡ്രിയാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്ന പാർട്ട്. അപ്പം നമ്മൾ കഴിഞ്ഞവണ് പറഞ്ഞത് എന്താണ്, നമ്മളൊരു തേങ്ങയുമായിട്ടാണ് അല്ലേ സെല്ലിൻ്റെ സ്ട്രക്ചർ കമ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഏറ്റവും പുറമേ കാണുന്ന ആ ഒരു തേങ്ങയുടെ ആ ഒരു കട്ടിയുള്ള നാരൊക്കെ കാണുന്ന ആ ഒരു ഭാഗമാണ് കോശഭിത്തിയായിട്ട് നമ്മളെടുത്തത്. അതിൻ്റെ അകത്ത് കാണുന്ന ആ ഒരു വെള്ള ഭാഗം ഇല്ലേ, അതാണ് കോശസ്തരമായിട്ട് എടുത്തത്. ഇനി അതിൻ്റെ ഉള്ളിൽ കണ്ടോ കുറേ വെള്ളവും അതിനകത്ത് കുറേ പൊടി പൊടിയായിട്ടൊക്കെ കിടക്കുന്ന കണ്ടോ, അതുപോലെ പൊടി പൊടിയായിട്ട് കിടക്കുന്ന സംഭവങ്ങളാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്ന പാർട്സ്. ഓക്കെ, ഈ സെല്ലിൻ്റെ പാർട്സ് എന്ന് പറയുന്നത് ഈ ഒരു വെള്ളത്തിൽ ഇങ്ങനെ ചെതറി ചെതറി കിടക്കുന്ന ആ ഒരു തേങ്ങയുടെ കുറേ കുറേ പൊടി കണ്ടോ, അതുപോലെ ഇങ്ങനെ ചെതറി കിടക്കുകയാണ്. ഓക്കെ, അങ്ങനെ ഓരോരോ പാർട്സായിട്ട് നമുക്ക് പറയാം. ആദ്യത്തെയാണ് മൈറ്റോകോൺഡ്രിയ എന്ന് പറയുന്നത്. ഓക്കെ, മൈറ്റോകോൺഡ്രിയ. അപ്പോൾ നമുക്ക് നോക്കാം, കെമിക്കൽ ഫാക്ടറി അല്ലെങ്കിൽ പവർ ഹൗസ്, ഊർജ്ജ നിലയം എന്നൊക്കെ പറയുന്നതാണ് മൈറ്റോകോൺഡ്രിയ. എന്താണ് മൈറ്റോകോൺഡ്രിയ അറിയപ്പെടുന്നത്? കെമിക്കൽ ഫാക്ടറി, സെല്ലിൻ്റെ കെമിക്കൽ ഫാക്ടറി, പവർ ഹൗസ് അല്ലെങ്കിൽ ഊർജ്ജ നിലയം എന്നൊക്കെ പറയും. അപ്പോൾ നമുക്കിതൊന്ന് ഓർത്തിരിക്കണ്ടേ, പെട്ടെന്നൊന്ന് കേൾക്കുമ്പോഴത്തേക്ക് നമുക്കൊന്ന് ജസ്റ്റ് കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മറന്നു പോയില്ല. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഇങ്ങനെ ഓർക്കാം, മൈറ്റോകോൺഡ്രിയ എന്നല്ലേ. അപ്പോൾ എന്താണ് കോൺഡ്രിയ? കൊണ്ടുവെക്കുന്നു. ഓക്കെ, കൊണ്ടുവെക്കുന്ന എവിടെയാണ്? ഫാക്ടറികളിലൊക്കെ അല്ലേ സാധനങ്ങളൊക്കെ കൊണ്ടുവെക്കുന്നത്. അപ്പൊ കെമിക്കൽ ഫാക്ടറി എന്ന് കാണുമ്പോൾ മൈറ്റോകോൺഡ്രിയ ആയിട്ട് ഒന്ന് കണക്ട് ചെയ്യാമല്ലോ. ഇനി അതുപോലെ തന്നെ കൊണ്ടുവെക്കുന്നു, ഊർജ്ജമാണ് കൊണ്ടുവെക്കുന്നതെന്ന് ഓർത്താൽ മതി. അപ്പോൾ ഊർജ്ജ നിലയം അല്ലെങ്കിൽ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺഡ്രിയ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, കോൺഡ്രിയ കൊണ്ടുവെക്കുന്നു എന്നൊന്ന് ഓർത്താൽ മതി. അപ്പോൾ നമുക്ക് കെമിക്കൽ ഫാക്ടറി എന്നും ഊർജ്ജ നിലയം അല്ലെങ്കിൽ പവർ ഹൗസ് എന്നും ഉള്ള പോയിന്റ്സ് അവിടെ കിട്ടും. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് ATPയുടെ രൂപത്തിലാണ് ഈ ഊർജ്ജം സംഭരിച്ചു വെക്കുന്നത്. നമ്മൾ പറഞ്ഞു ഊർജ്ജ നിലയമാണ് ഊർജ്ജം സംഭരിച്ചു വെക്കുന്ന ഭാഗമാണ് അല്ലേ, സെല്ലിൻ്റെ ഭാഗമാണ്. അപ്പം ഏത് രൂപത്തിലാണ് ഈ ഊർജ്ജം സംഭരിച്ചു വെക്കുന്നത്? ഓക്കെ, അത് ATPയുടെ രൂപത്തിലാണ്. ATPയുടെ രൂപത്തിലാണ് ഈ ഊർജ്ജം സംഭരിച്ചു വെക്കുന്നത്. ഓക്കെ, ഇനി വരുന്നത് കരൾ, മസ്തിഷ്കം, പേശികൾ എന്നിവിടങ്ങളിലാണ് മൈറ്റോകോൺഡ്രിയ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതൊന്നുമില്ല ഓർക്കാൻ, നമ്മൾ പറഞ്ഞു അല്ലേ ഊർജ്ജ നിലയം, എനർജി ഹൗസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു, പവർ ഹൗസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം എനർജി കൂടുതൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന നമ്മുടെ പാർട്സ് ആണല്ലേ ഈ മസ്തിഷ്കം, പേശികൾ അല്ലേ. നമ്മുടെ ബ്രെയിൻ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, പേശികൾ നമ്മുടെ മസിൽസൊക്കെ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ. അപ്പം അവിടെയൊക്കെ എന്താണ് കൂടുതൽ എനർജി ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അവിടെ മൈറ്റോകോൺഡ്രിയ കൂടുതലായിട്ട് കാണപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് പോയിന്റ്സും ഇനി മറക്കുമോ? എന്താണ് കെമിക്കൽ ഫാക്ടറി അല്ലെങ്കിൽ പവർ ഹൗസ്, ഊർജ്ജ നിലയം എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? നമ്മുടെ മൈറ്റോകോൺഡ്രിയാണ്. എങ്ങനെ ഓർക്കാം? മൈറ്റോകോൺഡ്രിയ, കോൺഡ്രിയ കൊണ്ടുവെക്കുന്നു. എന്ത്, എവിടെയാണ് കൊണ്ടുവെക്കുന്നത്? ഫാക്ടറികളിലാണ് കൊണ്ടുവെക്കുന്നത്. എന്താണ് കൊണ്ടുവെക്കുന്നത്? ഊർജ്ജം. ഓക്കെ, അപ്പോൾ നമ്മൾ ഊർജ്ജ നിലയെന്നും പവർ ഹൗസ് അല്ലേ, കെമിക്കൽ ഫാക്ടറി എന്നുള്ള പോയിന്റ്സ് അവിടെ നിന്ന് കിട്ടി. പിന്നെ എന്തിൻ്റെ രൂപത്തിലാണ് കൊണ്ടുവയ്ക്കുന്നത്? ATPയുടെ രൂപത്തിലാണ് കൊണ്ടുവയ്ക്കുന്നത്. പിന്നെ ഈ മൈറ്റോകോൺഡ്രിയ കൂടുതലായിട്ട് കാണുന്നത് എവിടെയൊക്കെയാണ്? ഏറ്റവും കൂടുതലായിട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ ബ്രെയിൻ, മസ്തിഷ്കം, പേശികൾ, കരൾ ഇവിടെയൊക്കെയാണ് മൈറ്റോകോൺഡ്രിയ കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. ഈ അടുത്തയിലോട്ട് പോവാം. അടുത്ത ഒരു പാർട്ടാണ് അന്തർദ്രവ്യ ജാലിക അല്ലെങ്കിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയും. എന്താണ് അന്തർദ്രവ്യ ജാലിക അല്ലെങ്കിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം? അന്തർദ്രവ്യ ജാലിക അല്ലെങ്കിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, എന്താണ് ഇതിൻ്റെ ഫംഗ്ഷൻ? ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ കോശാസ്ഥികൂടം എന്ന് വിളിക്കുന്നു. നമുക്കറിയാം നമ്മുടെ അസ്ഥികൂടമാണ് നമ്മളെ എന്താണ് നമുക്ക് ദൃഢതയും ആകൃതിയൊക്കെ നൽകുന്നത്. അപ്പം കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നതിനെ നമ്മൾ കോശാസ്ഥികൂടം എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കണമല്ലോ നമുക്ക്. കോശാസ്ഥികൂടം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, അന്തർദ്രവ്യ ചാലിക എന്നാണ് പറഞ്ഞത്. അന്തർ, അകത്ത്. ഓക്കെ, അകത്ത്, അകത്ത് കാണുന്ന എന്താണ് അസ്ഥികൂടം അല്ലേ. ആ ഒരു രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യാമല്ലോ. എന്താണ് നമ്മുടെ അകത്ത്, നമ്മുടെ ശരീരത്തിനകത്തല്ലേ ഈ അസ്ഥികൂടം ഇരിക്കുന്നത്. ആ ഒരു രീതിയിൽ അന്തർ. ഓക്കെ, ആ ഒരു രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അസ്ഥികൂടം, കോശാസ്ഥികൂടം എന്ന് കാണുമ്പോൾ അന്തർ എന്ന് ഓർക്കാം. അപ്പം അന്തർദ്രവ്യ ജാലിക. ഓക്കെ, കോശാസ്ഥികൂടം, അസ്ഥികൂടം ഇരിക്കുന്ന അകത്ത്, അന്തർ. അപ്പം അന്തർദ്രവ്യ ജാലിക ആ ഒരു രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യുക.
കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നു. അതുകൊണ്ട് തന്നെ കോശാസ്ഥി കൂടമെന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇനി വരുന്നൊരു പോയിന്റ്, കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്നറിയപ്പെടുന്നത് ഏതാണ്? നമ്മുടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അല്ലെങ്കിൽ അന്തർദ്രവ്യ ജാലികയാണ്. കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടത്തുന്ന ആളാണ് ഈ അന്തർദ്രവ്യ ജാലിക എന്ന് പറയുന്നത്. ഓക്കെ, കോശത്തിനുള്ളിൽ സഞ്ചാരപാതയാണ്, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ ആണ്. ഓക്കെ, കിട്ടിയല്ലോ. അപ്പൊ രണ്ട് പോയിന്റാണ് നമ്മൾ പറഞ്ഞത്. കോശാസ്ഥി കൂടം എന്നറിയപ്പെടുന്നു. കാര്യം എന്താണ്? കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നത് നമ്മുടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അല്ലെങ്കിൽ അന്തർദ്രവ്യ ചാലികയാണ്. അതേപോലെ തന്നെ കോശത്തിനുള്ളിൽ സഞ്ചാരപാത എന്നറിയുന്നു. കാര്യം എന്താണ്? കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടത്തുന്ന ആളാണ് നമ്മുടെ അന്തർദ്രവ്യ ജാലിക അല്ലെങ്കിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇനി അടുത്ത പാർട്ട് നോക്കിക്കഴിഞ്ഞാൽ റൈബോസോം ആണ്. എന്താണ് റൈബോസോം? ആണ് അടുത്ത നമുക്ക് പഠിക്കാനുള്ള പാർട്ട്. അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മാംസ്യ നിർമ്മാണ കേന്ദ്രമാണ്. ഓക്കെ, മാംസ്യം, പ്രോട്ടീൻ സിന്തസിസ് നടത്തുന്ന സ്ഥലമാണ് റൈബോസോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ റൈബോസോം എന്ന് പറയുമ്പോൾ എന്താണ് ഓർക്കേണ്ടത്? മാംസ്യ നിർമ്മാണ കേന്ദ്രം, പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്ന സെന്റർ ആണ് റൈബോസോം എന്ന് പറയുന്നതെന്ന് ഓർത്തിരിക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്, പി എസ് സി എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഓക്കെ, ഇനി അടുത്ത പാർട്ട് എന്ന് പറയുന്നത് ഫേനം അല്ലെങ്കിൽ വാക്യൂൾ ആണ്. എന്താണ് ഫേനം അല്ലെങ്കിൽ വാക്യൂൾ ആണ് ഒരു പ്ലാന്റ് സെല്ലിന്റെ അടുത്തതായിട്ട് നമ്മൾ പറയാനായിട്ട് പോകുന്ന പാർട്ട് എന്ന് പറയുന്നത്. എന്താണ് ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? വിസർജ്യ വസ്തുക്കൾ, ജലം, ലവണങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭരിച്ചു വയ്ക്കുന്ന ഭാഗമാണ് ഈ ഫേനം അല്ലെങ്കിൽ വാക്യൂൾ എന്ന് പറയുന്നത്. എന്താണ് വിസർജ്യ വസ്തുക്കൾ, ജലം, ലവണങ്ങൾ എന്നിവയൊക്കെ സംഭരിച്ചു വയ്ക്കുന്നു. അപ്പം നമുക്കിതൊന്ന് ഓർത്തിരിക്കണമല്ലോ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ അല്ലേ. അപ്പം അതിനുവേണ്ടി നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഓർക്കാം. എന്താണ് വിസർജ്യ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ വേസ്റ്റ്. നമ്മൾ വീട്ടിലൊക്കെ വേസ്റ്റൊക്കെ കളക്ട് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടല്ലോ, എന്താണ്? വാക്വം ക്ലീനർ അല്ലേ. വാക്വം ക്ലീനറിനെ വാക്യൂളുമായിട്ടൊന്ന് കണക്ട് ചെയ്യാമല്ലോ. വാക്വം ക്ലീനറിൻ്റെ പണി എന്താണ്? വേസ്റ്റൊക്കെ അല്ലേ, വേസ്റ്റൊക്കെ നമ്മൾ കളക്ട് ചെയ്യുന്ന ഒരു സാധനമാണ് അല്ലേ ഈ വാക്വം ക്ലീനർ എന്ന് പറയുന്ന പോലെ തന്നെ. വിസർജ്യ വസ്തുക്കൾ, വേസ്റ്റ്, വിസർജ്യ വസ്തുക്കൾ, ജലം, ലവണങ്ങൾ എന്നിവയൊക്കെ സംഭരിക്കുന്ന കോശത്തിലെ ഭാഗമാണ് ഫേനം അല്ലെങ്കിൽ വാക്യൂൾ എന്ന് പറയുന്നത്. ഇനി ഇതിനൊരു ആവരണമുണ്ട്. ഈ ഒരു ഫേനം അല്ലെങ്കിൽ വാക്യൂളിന് ഒരു കവറിംഗ് ലെയർ ഉണ്ട്. അതാണ് ടോണോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. പി എസ് സി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ടോണോപ്ലാസ്റ്റ് എന്നാണ് ഈ ഒരു ഫേനത്തിന്റെ ആവരണത്തിനെ നമ്മൾ പറയുന്നത്. ഫേനം അല്ലെങ്കിൽ വാക്യൂളിന് ഒരു കവറിംഗ് ഉണ്ട്. ഓക്കെ, അതിന് പറയുന്നത് ടോണോ പ്ലാസ്റ്റ് എന്നാണ്. കിട്ടിയല്ലോ, രണ്ട് പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, മറന്നു പോകരുത്, ഇപ്പൊ തന്നെ പഠിച്ചു പോവാ. ഓക്കെ, ഇനി അടുത്ത ഒരു പാർട്ട് എന്ന് പറയുന്നതാണ് ഗോൾജി കോംപ്ലക്സ്. ഓക്കെ, ഗോൾജി കോംപ്ലക്സ് എന്താണ് നമുക്ക് ഇനി കുറിച്ച് പഠിക്കാനായിട്ടുള്ളത്? കോശത്തിനുള്ളിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്ന കോശാംഗമാണ് ഗോൾജി കോംപ്ലക്സ് എന്ന് പറയുന്നത്. കോശത്തിനുള്ളിലെ ട്രാഫിക് പോലീസ് എന്നാണ് ഗോൾജി കോംപ്ലക്സ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ട്രാഫിക് പോലീസിന് കോംപ്ലക്സ് ആണെന്നൊരു പറച്ചിൽ പൊതുവെ ഉള്ളതാണ് അല്ലെ. ഒരുപാട് സിനിമകളിൽ നമ്മളത് കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ തന്നെ നമുക്കൊന്ന് കണക്ട് ചെയ്യാമല്ലോ. എന്താണ് ട്രാഫിക് പോലീസിന് കോംപ്ലക്സ് ഉണ്ടെന്ന് ഓർത്താൽ കോശത്തിനുള്ളിൽ ട്രാഫിക് പോലീസ് എന്ന് ക്വസ്റ്റ്യൻ കണ്ടാൽ ഗോൾജി കോംപ്ലക്സുമായിട്ട് ഒന്ന് കണക്ട് ചെയ്യാമല്ലോ. ഓക്കെ, അപ്പൊ കോശത്തിനുള്ളിൽ ട്രാഫിക് പോലീസ് ആരാണ്? ഗോൾജി കോംപ്ലക്സ് ആണ്. അതേപോലെ ഹോർമോണുകൾ, രാസാഗ്നി എന്ന് വെച്ചാൽ എൻസൈം അല്ലേ, ശ്ലേഷ്മരസം എന്നിവയൊക്കെ ചെറിയ സ്തരസഞ്ചികളിലാക്കി സൂക്ഷിക്കുന്ന ആരാണ്? നമ്മുടെ ഗോൾജി കോംപ്ലക്സ് ആണ്. ഗോൾജി കോംപ്ലക്സ് എന്നല്ലേ, നമ്മൾ ഷോപ്പിംഗ് കോംപ്ലക്സ് ഒക്കെ കാണാറില്ലേ, ഒരുപാട് കുഞ്ഞു കുഞ്ഞു കടകളിൽ ചേർന്നാണല്ലേ ഒരു കോംപ്ലക്സ്, ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. എന്ന് പറയുന്ന പോലെ തന്നെ ഇതും ഒരു കോംപ്ലക്സ് ആണ്. എന്താണ്? ഒരുപാട് സാധനങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുന്നു, ചെറിയ ചെറിയ സഞ്ചികളിലാക്കി സൂക്ഷിച്ചു വയ്ക്കുന്ന ഒരു കോംപ്ലക്സ് ആണ്. എന്താണ്? ഹോർമോണുകൾ, ഒരു സഞ്ചിയിൽ ഹോർമോണുകൾ, ഒരിടത്ത് രാസാഗ്നികൾ, ശ്ലേഷ്മരസം, അങ്ങനെ ഇതിനെയൊക്കെ ചെറിയ സ്തരസഞ്ചികളിലാക്കിയിട്ട് സൂക്ഷിക്കുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? ഗോൾജി കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ, കിട്ടിയല്ലോ. അപ്പൊ ഇത് ഗ്രന്ഥി കോശങ്ങളിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നതെന്നും കൂടി ഓർത്തിരിക്കണം. എന്താണ്? ഗ്രന്ഥി കോശങ്ങളിലാണ് ഗോൾജി കോംപ്ലക്സ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ഇനി നമുക്ക് അടുത്തായിട്ട് പഠിക്കാനുള്ളത് ജൈവകണം അല്ലെങ്കിൽ പ്ലാസ്റ്റിഡ് ആണ്. ഓക്കെ, പ്ലാസ്റ്റിഡ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. ജൈവകണം എന്താണ്? സസ്യങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഭാഗമാണ്. അത് നമുക്ക് ഓർത്തിരിക്കാനായിട്ട് പ്ലാസ്റ്റിഡ് എന്നാണല്ലോ, പ്ലാന്റ്സിലാണ് പ്ലാസ്റ്റിഡ് ഉള്ളത്, അങ്ങനെ തന്നെ ഓർക്കുക. പ്ലാന്റ്സ്, പ്ലാസ്റ്റിഡ്. ഓക്കെ, പ്ലാന്റ്സിൽ മാത്രമാണ് പ്ലാസ്റ്റിഡ് കാണപ്പെടുന്നത്, ജൈവകണം. ഓക്കെ, മൂന്ന് തരം ജൈവകണങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് വർണ്ണകണമാണ്, ഇംഗ്ലീഷിൽ ക്രോമോപ്ലാസ്റ്റ് എന്ന് നമ്മൾ പറയും. ഈ വർണ്ണകണത്തിന്റെ ഫംഗ്ഷൻ എന്താണ്? പൂക്കൾക്കും പഴങ്ങൾക്കും ഒക്കെ നിറം നൽകുന്നതാണ് ആര്? വർണ്ണകണം എന്ന് പറയുന്നത്. ഓക്കെ, പൂക്കൾക്കും പഴങ്ങൾക്കും ഒക്കെ നിറം നൽകുന്ന ആരാണ്? വർണ്ണകണം അല്ലെങ്കിൽ ക്രോമോപ്ലാസ്റ്റ് ആണ്. ഇനി നമ്മൾ പറഞ്ഞു ഇതിൽ ഓരോ പിഗ്മെന്റ്സ് ഉണ്ട്, ഓരോ പിഗ്മെന്റ്സിന് ഓരോ കളറാണ്. എന്താണ് കരോട്ടിൻ എന്ന് പറയുമ്പോൾ ഓറഞ്ച് കളറാണ് നൽകുന്നത്, സാന്തോഫിൽ എന്ന് പറയുമ്പോൾ മഞ്ഞ കളർ, ആന്തോസയനിൻ എന്ന് പറഞ്ഞാൽ പർപ്പിൾ കളർ. ഓക്കെ, അപ്പൊ കരോട്ടിൻ ഉള്ളതാണെങ്കിൽ ഓറഞ്ച് കളറിൽ നമുക്ക് കാണാൻ പറ്റും, സാന്തോഫിൽ ആണുള്ളതെങ്കിലോ മഞ്ഞ കളറിലാണ് കാണാനായിട്ട് പറ്റുന്നത്, ആന്തോസയനിൻ ആണെങ്കിൽ പർപ്പിൾ കളറിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്ത ജൈവകണം ഏതാണ്? ഹരിതകണം അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ്. നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ,
കാരണം എന്താണ്, പ്രകാശ സംശ്ലേഷണ കേന്ദ്രമാണ് ഈ ഹരിതകണം അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. എന്താണ്, പ്രകാശ സംശ്ലേഷണ കേന്ദ്രമാണ് ഈ ഹരിതകണം അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിനെ സഹായിക്കുന്ന, ഈ പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്ന ഒരു വർണ്ണകമുണ്ട്, അതാണ് ഹരിതകം അല്ലെങ്കിൽ ക്ലോറോഫിൽ എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ പ്രകാശ സംശ്ലേഷണ കേന്ദ്രം ചോദിച്ചാൽ ഹരിതകണം അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ് ആണ്. പക്ഷേ പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്ന വർണ്ണകം ചോദിച്ചാൽ അത് ഹരിതകം അല്ലെങ്കിൽ ക്ലോറോഫിൽ ആണ്. മാറിപ്പോയത്. ഓക്കെ, കിട്ടിയല്ലോ. ഓക്കെ, ഇനി ഒരെണ്ണം കൂടിയുണ്ട്, ശ്വേതകണം അല്ലെങ്കിൽ ലൂക്കോപ്ലാസ്റ്റ്. അതിന്റെ ഫംഗ്ഷൻ എന്താണ്, ആഹാര സാധനങ്ങളുടെ സംഭരണം നടക്കുന്ന കോശങ്ങളിലാണ് ഇത് കാണപ്പെടുന്നത്. ഓക്കെ, എന്താണ് ശ്വേതകണം അല്ലെങ്കിൽ ലൂക്കോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ജൈവകണം കാണുന്നത്? ആഹാര സാധനങ്ങളുടെ സംഭരണം നടക്കുന്ന കോശങ്ങളിലാണ്. ഓക്കെ, മൂന്നെണ്ണവും കിട്ടിയല്ലോ, വർണ്ണകണം, ഹരിതകണം, ശ്വേതകണം, അങ്ങനെ മൂന്ന് ജൈവകണങ്ങളാണ് സസ്യങ്ങളിൽ ഉള്ളത്. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ഇത്രയും പാർട്സിൽ ഏതൊക്കെയായിരുന്നു? മൈറ്റോകോൺഡ്രിയ, ഗോൾജി കോംപ്ലക്സ്, റൈബോസോമ, അന്തർദ്രവ്യ ജാലിക, ഫേനം, ജൈവകണം. അപ്പം ഇതെല്ലാം, ഇതിനെ എല്ലാം കൂടെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോശദ്രവ്യം എന്ന് പറയുന്നത്. കോശസ്ഥലത്തിനുള്ളിൽ കാണുന്ന ന്യൂക്ലിയസ് ഒഴികെയുള്ള പദാർത്ഥങ്ങൾ. ഇത്രയും നേരമായിട്ട് നമ്മൾ ന്യൂക്ലിയസിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയസ് ഒഴികെയുള്ള പദാർത്ഥങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോശദ്രവ്യം എന്ന് പറയുന്നത്. ഓക്കെ, കോശസ്ഥലത്തിനുള്ളിൽ ന്യൂക്ലിയസ് ഒഴികെ കാണപ്പെടുന്ന പദാർത്ഥങ്ങളെയാണ് നമ്മൾ കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ന്യൂക്ലിയസ് ഇല്ല കേട്ടോ, കോശസ്ഥലത്തിനുള്ളിൽ ന്യൂക്ലിയസ് ഇല്ലാതെ ഒഴികെയുള്ള പദാർത്ഥങ്ങളെ നമ്മൾ ഒന്നിച്ച് ചേർത്ത് വിളിക്കുന്നതാണ് കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് ന്യൂക്ലിയസ് ആണ്. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ന്യൂക്ലിയസ് ആണ്. അതിനി അടുത്ത ഒരു ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഇത്രയും കാര്യങ്ങൾ, ഇത്രയും നേരം പഠിച്ച കാര്യങ്ങൾ ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് മൂന്ന് ക്വസ്റ്റ്യൻ, ഞാൻ റാൻഡമായിട്ടൊരു മൂന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ജസ്റ്റ് നോക്കാം കേട്ടോ. നമ്മുടെ ട്രിക്കൊക്കെ കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ എന്ന് നോക്കാനായിട്ടാണ്. ജസ്റ്റ് നോക്കുക, ആൻസർ കിട്ടുന്നുണ്ടോ എന്ന്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കെമിക്കൽ ഫാക്ടറി, നമ്മുടെ കോശത്തിനുള്ളിലെ കെമിക്കൽ ഫാക്ടറി എന്നറിയപ്പെടുന്ന പാർട്ട് ഏതാണ്? സെല്ലിലെ കെമിക്കൽ ഫാക്ടറി എന്നറിയപ്പെടുന്നത് ആരാണ്, ഏത് പാർട്ടാണ്? കിട്ടുന്നുണ്ടോ? ഫാക്ടറി, ഫാക്ടറി എന്ന് പറയുമ്പോൾ നമ്മൾ കൊണ്ടുവയ്ക്കുന്നു. അപ്പം മൈറ്റോകോൺഡ്രിയ, കൊണ്ടുവയ്ക്കുന്നു, മൈറ്റോകോൺഡ്രിയ. ഓക്കെ, കിട്ടിയല്ലോ. ഇനി അടുത്തത്, വിസർജ്യ വസ്തുക്കൾ, ജലം, ലവണങ്ങൾ എന്നിവയൊക്കെ സംഭരിച്ചു വയ്ക്കുന്ന ഭാഗം ഏതാണ്? വിസർജ്യ വസ്തുക്കൾ, ജലം, ലവണങ്ങൾ എന്നിവയൊക്കെ സംഭരിച്ചു വയ്ക്കുന്ന ഭാഗം ഏതാണ്? ഏതാണ് ആൻസർ? ഏതാണ്? ഓർക്കാൻ പറ്റുന്നുണ്ടോ? വിസർജ്യ വസ്തുക്കൾ എന്ന് പറയുമ്പോൾ വേസ്റ്റ്, വേസ്റ്റ് ഒക്കെ നമ്മുടെ വീട്ടിൽ കളക്ട് ചെയ്യുന്നത് ആരാണ്? വാക്വം ക്ലീനറാണ്. അപ്പോൾ വാക്യൂൾ, ഫേനം. കിട്ടിയോ? ഓക്കെ, ഇനി അടുത്ത് വരുന്ന, കോശത്തിനുള്ളിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്ന പാർട്ട് ഏതാണ്? കോശത്തിനുള്ളിലെ ട്രാഫിക് പോലീസ് ഏതായിരുന്നു? കോശത്തിനുള്ളിലെ ട്രാഫിക് പോലീസ്, ട്രാഫിക് പോലീസിന് കോംപ്ലക്സ് ആണ്. അപ്പോൾ ഗോൾജി കോംപ്ലക്സ്. മൂന്നെണ്ണവും കിട്ടിയോ? ഓക്കെ, ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? കോൺഫിഡൻ്റ് ആണ്. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് ന്യൂക്ലിയസിനെ കുറിച്ചേ ഉള്ളൂ. ന്യൂക്ലിയസിനെ കുറിച്ച് കുറച്ച് കാര്യമായിട്ട് പഠിക്കാനായിട്ടുണ്ട്. അത് അടുത്ത ഒരു ക്ലാസ്സിലെടുക്കാം. അതോടെ ഈ ഒരു സെൽ എന്ന് പറയുന്ന ഭാഗം കംപ്ലീറ്റ് ആയിട്ട് തീർന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, നിങ്ങൾ പഠിച്ചു തന്നെ പോവുക കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ഒരു ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക് യു. പ്രിയ ഉദ്യോഗാർത്ഥികളെ, ഇനി നമ്മുടെ ലക്ഷ്യം 10th ലെവൽ പ്രിലിംസ് എക്സാംസ് ആണ്. 10th ലെവൽ പ്രിലിംസ് പരീക്ഷയിൽ ആദ്യ റാങ്കുകൾ ഉറപ്പാക്കാൻ ഒരു സുവർണ അവസരം ഒരുക്കിയിരിക്കുകയാണ് അണ്ണക്കാഡമി. ഉയർന്ന റാങ്ക് വാങ്ങാൻ വേണ്ടത് ശരിയായ പരിശ്രമവും ക്രമമായ പഠനവുമാണ്. ഇത് രണ്ടും ഉറപ്പുവരുത്തുവാനായി അൺ അക്കാഡമി നിങ്ങൾക്കായി ഒരു 10th ലെവൽ പ്രിലിംസ് ക്രാഷ് കോഴ്സ് തയ്യാറാക്കിയിരിക്കുന്നു. വിജയം, അതാണ് നമ്മുടെ മുഖമുദ്ര. ക്ലാസ്സുകൾ നയിക്കുന്ന പ്രധാന അധ്യാപകർ, ഫാക്സ് അബൌട്ട് കേരള നയിക്കുന്നത് മൻസൂർ അലി സർ, ഫാക്സ് അബൌട്ട് ഇന്ത്യ മുഹമ്മദ് റോഷൻ, ഫിസിക്കൽ സയൻസ് രശ്മി നായർ, നാച്ചുറൽ സയൻസ് സിജി ബജു, മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി സതീഷ് കുമാർ, കറണ്ട് അഫയേഴ്സ് ആസിഫ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ബൈ നിഖിൽ നാഥ്. ഇവരുടെ 10th ലെവൽ പ്രിലിംസ് പരീക്ഷയിൽ ഉന്നത വിജയം ഉറപ്പാക്കാൻ മികച്ച അധ്യാപകർ നയിക്കുന്ന ഈ 45 ദിവസത്തെ കോഴ്സിൽ മറക്കാതെ ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ. ജിതിൻസ് ഇംഗ്ലീഷ് എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് ഇതിൻ്റെ 10% നിങ്ങൾക്ക് സൗജന്യമായി നേടാവുന്നതാണ്. ജിതിൻസ് ഇംഗ്ലീഷിൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. പ്രയോജനപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഉണ്ടാകുന്ന സംശയങ്ങൾ ദയവായി ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഏവർക്കും വാട്സപ്പ് ഗ്രൂപ്പിൽ, ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങളുടെ ലിങ്ക് കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് നോട്ട് എഴുതിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ ടെലിഗ്രാം ആപ്പിലേക്ക് കയറുവാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കൂടാതെ നിങ്ങൾക്ക് ഏവർക്കുമായി ടിപ്സ് ഫോർ ദ ഡേ ചലഞ്ച് ഞങ്ങൾ നൽകുന്നുണ്ട്. ഇത് ഫോളോ ചെയ്യുന്നതിനായി ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ദയവായി ഫോളോ ചെയ്യുക. വീണ്ടും മറ്റൊരു തകർപ്പൻ വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരെ ബൈ.